സൗരതേജ സോളാർ സബ്സിഡി പദ്ധതിക്ക് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. പദ്ധതിയുടെ നിയോജക മണ്ഡലം തല സ്പോർട്സ് രജിസ്ട്രേഷൻ മുക്കത്ത് ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. അനർട്ട് മുഖേന ഗാർഹിക ആവശ്യങ്ങൾക്കായി സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ആരംഭിച്ച സൗരതേജ സോളാർ സബ്സിഡി പദ്ധതിക്കാണ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ തുടക്കമായത്. തിരുവമ്പാടി നിയോജക മണ്ഡലം തല സ്പോട്ട് രജിസ്ട്രേഷൻ ഉദ്ഘാടനം മുക്കത്ത് ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് വരെ ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾക്ക് 40% 3 KV മുതൽ 10 KV വരെയുള്ളതിന് 20% സബ്സിഡി ലഭിക്കും. വീടിൻ്റെ മേൽക്കൂരയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ വീടുകളിൽ വില കൊടുത്തു വാങ്ങുന്ന വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സൗരമേൽക്കൂര വൈദ്യുതി നിലയം. ഇത്തരം സൗരവൈദ്യുത നിലയങ്ങളെ നിലവിലുള്ള സംസ്ഥാന വൈദ്യുതി വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ അവ സ്ഥാപിക്കുന്ന കെട്ടിടത്തിലെ വൈദ്യുതാവശ്യം നിറവേറ്റുന്നതിനും അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംസ്ഥാന വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകാനും കഴിയും. ഇപ്രകാരം സംസ്ഥാന ശൃംഖലയിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വില ഗുണഭോക്താവിന് സ്വന്തം ബില്ലിൽ കുറവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. വൈദ്യുതി കൺസ്യൂമർ നമ്പർ, ആധാർ കാർഡ്, മൊബൈൽ ഫോൺ, രജിസ്ട്രേഷൻ ഫീസായ 1225 രൂപ എന്നിവയാണ് രജിസ്ട്രേഷന് വേണ്ട രേഖകൾ. മുക്കം SK പാർക്കിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ, നഗരസഭാ കൗൺസിലർ നൌഫൽ മല്ലശ്ശേരി, ഊർജ്ജമിത്ര സംരംഭകരായ സുനിൽ മണാശ്ശേരി, അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.